ആ മെമ്മറി കാർഡ് പോയ റൂട്ട് മാപ്പ് റഹീമിക്കാന്റെ വീട്ടിലേക്ക് എന്നൊരു കരക്കമ്പി വന്നു. ദനു എന്ത് പറ്റിയടാ? ഹേയ്, ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും? ഞാനോ? ഏറ്റവും ഒടുവിൽ മേയറുടെ കാര്യത്തിൽ അവരെന്ത് തെറ്റാണ് ചെയ്തത്? എന്ത് കേരളത്തിലെ നിങ്ങൾക്കൊരു മാധ്യമങ്ങൾക്കും ഇത് ഒരു തെറ്റാണ്, അഭംഗിയാണെന്ന് തോന്നിയില്ല? ഇത് അരുതാത്തതാണ്. മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു എന്നുള്ളത് കാണാതെ പോകാൻ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന എനിക്ക് നേതൃത്വം കൊടുത്തത് റഹീമാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ. ദിസ് പ്രോഗ്രാം ഈസ് സ്പോൺസർഡ് ബൈ തെയ്യുണ്ടേ. കാരണം റഹീം കണ്ടക്ടറെ പാതിരാത്രിയിൽ വിളിച്ചു എന്ന് റഹീം തന്നെ സാക്ഷ്യപ്പെടുത്തി. ഇനി പറഞ്ഞിട്ട് കാര്യം നമുക്ക് വേറെ പറയാം. ഈ കേസ് അട്ടിമറിക്കാൻ കണ്ടക്ടറുടെ സഹായത്തോടെ മെമ്മറി കാർഡ് മോഷണ പരമ്പര എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടന്നു. ആ കേസിൽ നിർബന്ധമായും റഹീം പ്രതി. അവന്റെ സ്ഥിരം കലാപരിപാടിയാ. ഇത് മനഃപൂർവ്വം തെളിവ് നശിപ്പിച്ചു എന്ന തരത്തിൽ മേയർക്കും ഭർത്താവിനും വിനയായി. വെറുതെ അല്ല നാട്ടുകാർ മുഴുവൻ താൻ മണ്ടനാണെന്ന് പറയുന്നത്. മെമ്മറി കാർഡ് കാണാതെ പോയെങ്കിൽ അത് തെളിവ് നശിപ്പിക്കലാണ്. 7 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റം. മനസ്സിലായി. അതുകൊണ്ട് തന്നെ പോലീസ് വല്ലാത്ത കുഴപ്പത്തിൽ. ആര് മോഷ്ടിച്ചാലും അതിനൊരു ഗൂഢാലോചന. ഗൂഢാലോചന റഹീം പങ്കാളിയാണ്, കണ്ടക്ടറും പങ്കാളി. വെള്ള ക്ലാസ്സിൽ എനിക്ക് കേസുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എഴുതി ഒപ്പിട്ടില്ല സർ.